വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയ ചിക്കൻ ചുക്കയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലൊക്കെ തയ്യാറാക്കാൻ പറ്റും നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിലും അതുപോലെ തന്നെ കല്യാണ വീടുകളിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഐറ്റമാണിത് ഇത് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയി തയ്യാറാക്കാൻ പറ്റും അതിനു മുൻപ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അര കിലോ ഒക്കെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു 3 teaspoon കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ 1 teaspoon മല്ലിപ്പൊടി 1/2 teaspoon മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 teaspoon കുരുമുളക് പൊടി 2 teaspoon കോൺഫ്ലവർ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ചിക്കൻ്റെ എല്ലാ വശത്തും ഈ ഒരു മസാല എത്തണം കേട്ടോ അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 minutes നമ്മളിത് മാറ്റി വെക്കാണ് ഏതാണ്ട് ഇതാ ഇതുപോലെ നമ്മളൊന്ന് സെറ്റാക്കി വെച്ചിട്ട് ഒരു 15 minutes കഴിഞ്ഞ് മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചിക്കനൊന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതാ ഞാനിവിടെ സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഓരോ പീസ് ചേർത്തെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാ പീസും ഇവിടെ ചേർത്തിട്ടുണ്ട് ഒത്തിരി കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇതാ ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഇനി ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കനും അതുപോലെ തന്നെ സവാളയൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് സെപ്പറേറ്റ് ഓയിലൊന്നും ചേർക്കുന്നില്ല ഇനി നമ്മൾ അടുത്തതായി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്തെടുക്കുകയാണ് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സവാളയും ചിക്കനും ഒക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു ടൊമാറ്റോയുടെ ജ്യൂസാണ് കേട്ടോ ഞാനൊരു ടൊമാറ്റോ എടുത്ത് നമ്മൾ വേവിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് അങ്ങനെ തന്നെ നമ്മൾ ജ്യൂസ് ചെയ്തെടുത്തതാണ് എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 teaspoon സോയ സോസാണ് സോയ സോസ് 1 teaspoon ചേർത്താൽ മതി 1 teaspoonൽ അധികമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എന്താ ടേസ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എപ്പോഴും സോയ സോസ് ചേർക്കുമ്പോൾ നമ്മൾ ഒരു അളവനുസരിച്ച് ചേർത്താൽ മതി അടുത്തതായി നമ്മൾ ചേർത്തത് 2 teaspoon ടൊമാറ്റോ കെച്ചപ്പാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്കയിലൊക്കെ മെയിനായിട്ട് വരുന്നത് ടൊമാറ്റോയുടെ ആ ഒരു ടേസ്റ്റും കെച്ചപ്പിൻ്റെ ആ ഒരു ഇതൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ 2 tablespoon എന്നെ ഇവിടെ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ എല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തതായി നമ്മൾ ചേർക്കുന്നത് പെപ്പർ പൗഡറാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ 1/2 teaspoon പെപ്പർ പൗഡറാണ് ചേർത്തിട്ടുള്ളത് സാധാരണയിൽ നമ്മൾ പെപ്പർ പൗഡറൊന്നും ചേർക്കാറില്ല ഞാൻ കുറച്ചൊരു ആ എരിവൊക്കെ കിട്ടാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഞാനിതിൽ 1 capsicum എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ 2 capsicum അതുപോലെ തന്നെ ഗ്രീനും എടുത്തിട്ടിട്ട് രണ്ടും പകുതി പകുതി വെച്ചിട്ട് 1 capsicum ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ചു വെക്കുക
അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾസിനൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. നമ്മൾ അധികം എരിവൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ നമ്മൾ അവസാനമായിട്ട് ഇതിൽ ചേർക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് അടപ്പൊന്ന് തുറന്ന് ഇതിലേക്ക് നമ്മളൊന്ന് മല്ലിയില വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മല്ലിയിലൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെയ്സ് പത്തിരിയുടെ കൂടെയും അതുപോലെ പൊറോട്ട, ചപ്പാത്തി ഇതിനൊപ്പം സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ ഒത്തിരി ടേസ്റ്റ് ആയിരിക്കും ഇത്. അധികം എരിവില്ലാത്തതുകൊണ്ട് നമ്മുടെ മക്കൾസിനൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.